കുടുംബശ്രീ പ്രവർത്തകരെ മറയാക്കി കോഴിക്കോട് കോർപ്പറേഷനും സി പി എമ്മും വൻ തട്ടിപ്പുകൾ നടത്തുകയാണെന്ന ആരോപണം മഹിളാ മാളിലെ നിക്ഷേപകരെ വഴിയാധാരമാക്കിയ ശേഷം കൈവലർത്തുന്ന കോർപ്പറേഷൻ നിലപാട് ഈ തട്ടിപ്പിന്റെ അവസാനത്തെ ഉദാഹരണമാണെന്ന് ഒരു വിഭാഗം കൌൺസിലർമാർ ആരോപിച്ചു കുടുംബശ്രീ പ്രവർത്തകരുടെ സംരംഭ താൽപര്യങ്ങളെ മുതലെടുത്ത് മേനി നടിയുന്ന കോഴിക്കോട് കോർപ്പറേഷൻ പ്രയാസങ്ങൾ വരുമ്പോൾ കുടുംബശ്രീ പ്രവർത്തകരെ കൈയ്യൊഴിയുകയാണെന്നാണ് ആക്ഷേപം മഹിളാ മാളിന്റെ ഉദ്ഘാടനം കോർപ്പറേഷൻ ആഘോഷപൂർവ്വമാണ് നടത്തിയത് മാൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും മുൻകൈയ്യെടുത്തത് കോർപ്പറേഷൻ ആണെന്ന് മേനി പറഞ്ഞവർ ഇന്ന് കൈയൊഴിയുന്നത് അംഗീകരിക്കാനാവില്ല ഈ സംരംഭകരെ തേടുവാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ പരസ്യം ചെയ്യുന്ന സമയത്ത് പത്രങ്ങളിലൊക്കെ അവർ പ്രസിദ്ധപ്പെടുത്തിയത് കോർപ്പറേഷന്റെ കുടുംബശ്രീയുടെ ഇതിൽ അണ്ടറിൽ വരുന്ന ഒരു പ്രോജക്റ്റ് അതാണ് മഹിളാ ഇനി ഏത് പ്രോജക്റ്റുകൾ വരുമ്പോഴും കോർപ്പറേഷൻ എന്നുള്ള വാക്കാട ഉണ്ടെങ്കിൽ തന്നെ ഒരു അവിശ്വാസം വരികയാണ് ഇവിടെ ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇതൊരു പടുകുഴിയിലേക്ക് അങ്ങോട്ട് ആഴ്ന്നിറങ്ങി പോകുമ്പോൾ ഞങ്ങളുടെ അതല്ല എന്ന് പറഞ്ഞ് കൈമലർത്തുന്ന ആ ഒരു രീതി മഹിളാ കെട്ടിട ഉടമയുമായി കോർപ്പറേഷൻ അധികൃതർക്ക് വഴിവിട്ട ബന്ധമുണ്ടെന്ന് ബി ജെ പി ആരോപിച്ചു ഇതിന്റെ യഥാർത്ഥ ഉടമയിൽ നിന്ന് വളരെ ചെറിയ തുകയ്ക്ക് വാടക കുടുംബശ്രീയുടെ പാവപ്പെട്ട സ്ത്രീകൾക്ക് വലിയ തുകക്ക് മറിച്ച് നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത് അന്നത്തെ പ്രൊജക്ട് ഓഫീസറായിട്ടുള്ള കുടുംബശ്രീയുടെ പ്രൊജക്ട് ഓഫീസറാണ് അതിനു നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഹൈക്കോടതി കൊടുത്തിട്ടുള്ള കേസിനകത്ത് ഈ കുടുംബശ്രീയുടെ പ്രവർത്തകര് അമ്മമാർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളിൽ നിന്ന് കമ്മീഷൻ ഈ പ്രൊജക്ട് ഓഫീസർ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നെല്ലിക്കോട് വ്യവസായ കേന്ദ്രത്തിൽ എട്ട് ലക്ഷം മുടക്കി കുടുംബശ്രീക്കായി കോർപ്പറേഷൻ നിർമ്മിച്ച കെട്ടിടം കുടുംബശ്രീ യൂണിറ്റിനെന്ന വ്യാജന സ്വകാര്യ കമ്പനിക്ക് വാടകയ്ക്ക് നൽകിയതും കുടുംബശ്രീ പ്രവർത്തകരെ മറയാക്കി നടത്തിയ തട്ടിപ്പാണെന്നും ബി ജെ പി ആരോപിച്ചു വാക്സിൻ ജനഞ്ചെന്ന പേരിൽ കുടുംബശ്രീ പ്രവർത്തകരെ മറയാക്കി പിരിവ് നടക്കുകയാണെന്നും ആരോപണമുണ്ട് ജനം കോഴിക്കോട്